അത് നീല വെളിച്ചമാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. അതൊരു ആകാശിക് വൃത്തം നിർമ്മിക്കും. അത് ധാരണ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. 50 മുതൽ 100 വിളക്ക് വരെ തെളിയിച്ച് അവിടെ ഇരുന്നാൽ പ്രസക്തമായ രീതിയിൽ നിങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. പ്രസക്തമായ രീതിയിൽ നാളെയോ മറ്റന്നാളോ ആണ് അത്. ദീപാവലി അഥവാ ദിവാലി. ഹാപ്പി ദിവാലി ടു ഓൾ ഓഫ് യു. ദീപാവലി എന്നാൽ പ്രകാശത്തിന്റെ ഉത്സവമാണ്. ഈ ദിവസം ലക്ഷോപലക്ഷം എണ്ണ വിളക്കുകൾ ഇന്ത്യയിലെമ്പാടും തെളിയിക്കപ്പെടുന്നു. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുക. ചിലതരം സസ്യ എണ്ണകൾ ഏതു തരമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ എള്ളെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കടലെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ, ഇവ സ്വാഭാവികമായി നല്ലതാണ്. നിങ്ങൾക്കത് ലഭ്യമല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ വളരെ ഉയർന്ന, എന്താണ് പറയേണ്ടത്, അത് സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള എണ്ണ കൊണ്ട് കത്തിക്കണം. സ്മോക്കിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിൽ മഞ്ഞ ജ്വാലയുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം നീലയാണ് അറ്റം. നീല കൂടുതലാണെങ്കിൽ അതിന് ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ഉണ്ടെന്നർത്ഥം. അത് നിങ്ങൾക്ക് നല്ല തീയാണ്. നിങ്ങളിത് കത്തിക്കുമ്പോൾ, ഞാനിത് പറയുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടുള്ള എണ്ണകളിൽ ഇത് ഉണ്ടാവില്ല, കാരണം അതിൽ പ്രധാനമായും വെറും മഞ്ഞ വെളിച്ചമായിരിക്കും. എന്നാൽ നിങ്ങൾ സസ്യ എണ്ണ കത്തിക്കുകയാണെങ്കിൽ അതിന് വളരെ ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഉദാഹരണത്തിന് 50 മുതൽ 100 വിളക്കുകൾ വരെ നിങ്ങളുടെ വീട്ടിൽ കത്തിച്ച് അവിടെ ഇരുന്നാൽ നിങ്ങളിൽ എന്തോ ഒരു മാറ്റം വരുന്നത് കാണാം. വളരെ വ്യക്തമായി, വൈദ്യുത വിളക്കുകൾ ഓഫ് ചെയ്ത് എണ്ണ വിളക്കുകൾ മാത്രം കത്തിക്കുക. നിങ്ങൾ കാണും അത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കി ശൈത്യകാലം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് അല്പം അഗ്നി ആവശ്യമാണ്. അല്ലാത്തപക്ഷം പരിണാമ സ്മരണ നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ബോധപൂർവം ജീവിതം മന്ദഗതിയിലാക്കിയാൽ പ്രശ്നമേ ഇല്ല. പക്ഷെ നിങ്ങൾ നിർബന്ധിതമായി മറ്റെന്തിനാലോ താഴേക്ക് ഭരിക്കപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ല, കാരണം അത് വിഷാദാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കും. അത് ബോധപൂർവമായ നിശ്ചലതയല്ലത്. ബോധപൂർവമായ നിശ്ചലത അത്ഭുതകരമാണ്, എന്നാൽ വിഷാദം അത് നല്ലതല്ല. ശാരീരികമായോ മാനസികമായോ നിങ്ങൾ അല്പം വിഷാദത്തിലാണെങ്കിൽ അത് നല്ല അവസ്ഥയല്ല. നിങ്ങളാവുന്ന ജീവനെ പിന്തുണയ്ക്കുന്നില്ല. ശരീരഘടനയും മനസ്സിൻ്റെ അടിത്തറയും നിങ്ങളാവുന്ന ജീവനെ പിന്തുണയ്ക്കണം. അവ ഇങ്ങനെയാകുമ്പോൾ അല്പം, നിങ്ങൾക്കറിയാമോ, ശാരീരികമായി നിങ്ങൾ അസുഖമുള്ളവരാകുമ്പോൾ ഉടനെ മനസ്സ് ശരീരവുമായി സഹകരിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് പറയും, ഞാൻ എന്തിനു ജീവിക്കുന്നു, ഇത് ശരിക്കും ആവശ്യമുണ്ടോ? ടു ബി ഓർ നോട്ട് ടു ബി. നിങ്ങൾ ആ ചോദ്യം വ്യക്തമായി ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല, അത് ഉയർന്നു വരുന്നു അല്ലേ. ഹലോ, ഏതെങ്കിലും കാരണത്താൽ അടുത്ത ചൂട് വയ്ക്കുന്നത് ഭാരമായി തോന്നുമ്പോൾ, എന്ത് കാരണമായാലും പെട്ടെന്ന് ചോദ്യം ഉയരുന്നു, ജീവിക്കണോ വേണ്ടയോ? നിങ്ങളുടെ ജീവിതം ഉത്സാഹഭരിതമായി നിലനിർത്താൻ നിങ്ങൾക്ക് അല്പം പ്രകാശം വേണം. നിങ്ങൾ പ്രകാശിതരാകണം. അപ്പോൾ ദീപാവലി അത്തരമൊരു ശ്രമമാണ്. ഭൂമിയിലെ ജീവിതം ചലിക്കുമ്പോൾ, കുറഞ്ഞപക്ഷം വടക്കേ അർദ്ധഗോളം ശീതനിദ്രയിലേക്ക് നീങ്ങുമ്പോൾ, നാം പല വിധത്തിൽ അതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത മാസം മുതൽ ഒരു മാസം മുഴുവൻ ജനങ്ങൾ വീടുകളിൽ ധാരാളം വിളക്കുകൾ കത്തിക്കുന്നു. ഉത്സാഹം വ്യക്തമായി അനുഭവവേദ്യമാക്കാൻ സംഗീതോത്സവങ്ങൾ, അങ്ങനെ വിവിധ പരിപാടികൾ നടക്കുന്നു. അങ്ങനെ നിങ്ങൾ ശൈത്യകാലത്ത് ഇങ്ങനെയാകാതിരിക്കാൻ, നിങ്ങൾ വർഷം മുഴുവൻ അങ്ങനെയാണെങ്കിൽ, അല്ല, ഞാൻ പറയുന്നത് വൈകുന്നേരം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ശീതനിദ്ര ദ്രാവകങ്ങളിലാണ്. നിങ്ങൾ വളരെ ഉയർന്ന സ്മോക്കിംഗ് പോയിന്റ് ഉള്ള തീ ഉണ്ടാക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു എണ്ണ വിളക്കിന്
ഒരു ജ്വാലയുണ്ട്, ഏകദേശം 3-4 ഇഞ്ച്. ഇതിൽ 3-1 നീല ജ്വാലയാണെങ്കിൽ അപ്പോൾ കുറഞ്ഞ പക്ഷം 2.5-3 ഇഞ്ച് വ്യാസത്തിൽ ഒരു ഇഥറിക് അല്ലെങ്കിൽ ആകാശിക വൃത്തം രൂപപ്പെടും. അതൊരാളുടെ ധാരണയ്ക്ക് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം ഭക്ഷണം, ഉറക്കം, പ്രത്യുൽപാദനം, അതായത് ദൈനംദിന പ്രശ്നങ്ങൾ, 4 ഘടകങ്ങൾ മാത്രമാണ്. 5-ാമത്തെ ഘടകം പ്രവർത്തനത്തിൽ വരുന്നില്ല. നിങ്ങളുടെ ധാരണ വർദ്ധിപ്പിക്കണമെങ്കിൽ ആകാശം അത്യാവശ്യമാണ്. അതിനാൽ പ്രത്യേകിച്ച് ഭൗതിക ജീവിതം മന്ദഗതിയിലാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളതിനെ ഒരു അടിത്തറയായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ബോധപരമായ ജീവിതം വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ടാണ് ദീപാവലി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങൾ ഏത് മതത്തിലോ സംസ്കാരത്തിലോ പെട്ടവരാണെന്നത് പ്രസക്തമല്ല, കാരണം ഇവ മതപരമായ ആഘോഷങ്ങളല്ല. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ മത്സരം കാണാം. അതങ്ങനെയായി തീർന്നിരിക്കുന്നു, നിർഭാഗ്യവശാൽ. അല്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാവരും ആഘോഷിച്ചിരുന്നു, കാരണം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇതിന് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവുമായി എന്തോ ബന്ധമുണ്ടെന്ന്. ഭൂമിയിൽ നാം എടുത്തിരിക്കുന്ന സ്ഥാനവും പിന്നെ ഒരു നിശ്ചിത സമയത്ത് ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും ഇത് നമ്മുടെ കലണ്ടറുമായും നമ്മുടെ സൗരയൂഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ വിശ്വാസ സംഹിതകളുമായല്ല.